സെക്രട്ടറിയേറ്റിലുണ്ടായ തീപിടുത്തത്തിൽ രണ്ട് സംഘങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാം പുറത്തു വരട്ടെ, അതിനുശേഷം മറുപടി പറയാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം നിയമസഭയിൽ തനിക്ക് മറുപടി പറയാൻ അവസരം നൽകാതെ പ്രതിപക്ഷം തെറിമുദ്രാവാക്യം വിളിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മറുപടി പറയാമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭാഗികമായി ചില ഫയലുകൾ അവിടെ കത്തിയിട്ടുണ്ട്. അപ്പം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനാണ് രണ്ട് തരത്തിലുള്ള അന്വേഷണ സംവിധാനം നിയോഗിച്ചത്. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിശദമായ പരിശോധന നടക്കുമല്ലോ. അതിന് നമ്മൾ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അതോടെ എല്ലാ കാര്യങ്ങളും വ്യക്തത വരും. അപ്പോൾ അങ്ങനെ അതിന് കാത്തു നിൽക്കുന്നതാണല്ലോ നല്ലത്. സുപ്രധാനമായ ഒരു ഫയലുകളും കത്തിയിട്ടില്ല. NIA ആവശ്യപ്പെട്ട എല്ലാം കൊടുക്കാൻ തയ്യാറാണെന്നും ഇങ്ങനെ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ എല്ലാറ്റിലും വ്യക്തത വരുമെന്നും അതാണ് സർക്കാരിന്റെ നിലപാടും സമീപനവുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. NIA ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് സ്വീകരിക്കാൻ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കത്തി എന്ന് പറയുന്നതിൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രാഥമികമായ റിപ്പോർട്ട് അനുസരിച്ച് സുപ്രധാനമായ ഒരു ഫയലുമില്ല. കത്തിയത് ചില ഭാഗങ്ങളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഏതെങ്കിലും സുപ്രധാനമായ ഫയലുകളല്ല എന്നതും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. നിയമസഭയിൽ മറുപടി കേൾക്കാൻ തയ്യാറാകാതെ തെറിമുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമ്മളൊക്കെ സംസ്കാര സമ്പന്നരായ മനുഷ്യരാണെന്നല്ലേ നമ്മളെല്ലാവരും ധരിക്കുന്നത്. എന്ത് സംസ്കാരമായിരുന്നു അവിടെ അന്ന് കണ്ടത്? ഇതാണോ സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ട ഒരു നില? ഞാൻ പറഞ്ഞത് എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തം വെച്ചുകൊണ്ടാണല്ലോ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് LDF ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. അതിന് എൻ്റെ മുഖത്ത് നോക്കി കള്ളാ കള്ളാ എന്ന് വിളിക്കലാണോ ശരിയായ മാർഗം? എന്തെല്ലാം തെറികളാണ് വിളിച്ചു പറഞ്ഞത്? പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങൾ ആ വെല്ലിലിറങ്ങി വിളിക്കുകയായിരുന്നില്ലേ? ആ വിളിച്ചവരാരും സംസ്കാരഹീനരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതാണോ സംസ്കാരം? ഇതാണോ സ്വീകരിക്കേണ്ട രീതി? ലൈഫ് മിഷനിൽ റെഡ് ക്രസൻറ്റുമായുള്ള കരാറിൽ കേന്ദ്രത്തിൻ്റെ അനുമതി ആവശ്യമില്ലെങ്കിലും കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. നിർമ്മാണ കരാറിൽ സർക്കാരിന് യാതൊരു ബന്ധവുമില്ലെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.